ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നു. അവരുടെ ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ നിങ്ങൾക്കൊരു വരമായി കിട്ടുന്നു. ഈ പവേഴ്സ് വെച്ച് ഈ ലോകം നശിപ്പിക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു പവർ ഒരു മുത്തശ്ശനും ഒരു ടീനേജറിനും ലഭിക്കുന്നു. ഇത് വെച്ച് ഇവർ എന്തൊക്കെ ചെയ്യുന്നു ഇതൊക്കെ കാണിച്ചുകൊണ്ട് 2018 ജാപ്പനീസ് ആനിമി സീരീസ് ബേസ് ചെയ്ത് എടുത്ത ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ മൂവിയാണ് ഇൻയാഷിക്കി അഥവാ മൈ ഗ്രാൻഡ് ഫാദർ ഈസ് എ റോബോട്ട്. വെൽക്കം ടു ഫിലിം ഫാനറ്റിക്സ്. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് പോയാലോ. ഈ മൂവി തുടങ്ങുമ്പോൾ ഒരു മുത്തശ്ശനെയും അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് കാണിക്കുന്നത്. ഇതൊരു മുത്തശ്ശനൊന്നുമല്ല, പക്ഷെ നമുക്ക് ഇദ്ദേഹത്തെ മുത്തശ്ശ എന്ന് വിളിക്കാം. അദ്ദേഹത്തിന്റെ വൈഫും മോളും മോനും ഇവരെല്ലാവരും വീട് മാറി പുതിയ വീട്ടിലേക്ക് വരുവാണ്. ചെറിയ വീടായതുകൊണ്ട് പിള്ളേർക്ക് അങ്ങോട്ട് അത്ര പിടിച്ചില്ല. നമ്മുടെ മുത്തശ്ശന് ഇത്തിരി പ്രായമുള്ളത് കൊണ്ടാണോ എന്തോ, ഇവർക്ക് ആർക്കും അദ്ദേഹത്തിന് വലിയ വിലയൊന്നുമില്ല. ഒരു മനുഷ്യനായിട്ട് പോലും അദ്ദേഹത്തെ ആരും കണ്ടിരുന്നില്ല. വീട് അത്ര പോരാ, ഇവിടെ വലിയ സൗകര്യമൊന്നുമില്ല എന്നവർ അങ്ങേരോട് കംപ്ലയിൻ ചെയ്യുവാണ്. പാവം, എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവർ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. സ്കൂളിലൊക്കെ ഇവർ പറഞ്ഞിരുന്നത് ഇദ്ദേഹം അവരുടെ മുത്തശ്ശൻ ആണെന്നാണ്. അത്രയ്ക്കും അവർക്ക് അവരുടെ അച്ഛനെ ഒരു നാണക്കേട് പോലെയാണ് തോന്നിയിരുന്നത്. പാവം, എല്ലാം ഒന്നും കാര്യമാക്കാതെ അങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം ഒരു സ്പോർട്സ് ഡ്രിങ്ക് കമ്പനിയിൽ സെയിൽസ്മാൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വയസ്സായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ പരിമിതികൾ അങ്ങേർക്കുണ്ട്. കറക്റ്റ് സമയത്ത് എത്താനും കറക്റ്റായി സെയിൽസ് നടത്താനും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഡെയിലി മാനേജറിൻ്റെ വായെന്ന് കേട്ടും അതിന് സോറി പറഞ്ഞും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ കടന്നു പോകുന്നത്. എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് വീടിൻ്റെ പടിയിലിരിക്കുമ്പോൾ ഒരു നായ് വരുന്നു. അതിൻ്റെ കഴുത്തിൽ ഒരു ലെറ്ററുണ്ട്. ആ നായയുടെ പേര് ഹനാക്കോ. ഇവനെ ദയവ് ചെയ്ത് നോക്കണമെന്നാണ്. ആരോ കളഞ്ഞിട്ട് പോയതാണ്, നമ്മളെയൊന്നും ആർക്കും വേണ്ടടാ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പട്ടിയെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ വൈഫ് വന്ന് ഒരു ലെറ്റർ കൊടുക്കുന്നു. ആ ലെറ്റർ വാങ്ങി വായിച്ചു നോക്കുമ്പോൾ ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പിന് വേണ്ടി വരാനുള്ള ലെറ്ററാണ്. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ നടത്തിയപ്പോഴാണ് അവരത് അറിയുന്നത്. അദ്ദേഹത്തിന് ക്യാൻസറാണ്, കൂടിപ്പോയാൽ 3 മാസം കൂടിയേ ജീവിക്കൂ എന്ന് ആ ഡോക്ടർ അയാളോട് പറയുന്നു. ആകെ മനസ്സ് മരവിച്ച് നിൽക്കുമ്പോൾ ഇതും കൂടി ആയപ്പോൾ മൊത്തത്തിൽ അവസാനിച്ചു. ഇത് വീട്ടിൽ വിളിച്ച് പറയാമെന്ന് വിചാരിച്ച് അദ്ദേഹം തൻ്റെ ഭാര്യയെ ഫോൺ വിളിക്കുകയാണ്. അവിടെ എല്ലാവരെയും മാറി മാറി വിളിക്കുന്നു. ഇവർ ആരും കോള് കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ കുഴപ്പമില്ല, വീട്ടിൽ പോയി എല്ലാവരോടും പറയാമെന്ന് വെച്ച് വീട്ടിൽ വന്ന് പറയാനിരിക്കുമ്പോൾ ഇത് ആരും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇത് സഹിക്കാൻ പറ്റാതെ വീട്ടിൻ്റെ പുറത്തിറങ്ങി ആ നായയോട് ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം കരയാണ്. ഞാനോ മരിക്കാനായി, നീ എൻ്റെ കൂടെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ആ ബെൽറ്റ് അഴിച്ച് ഇവനെ എവിടെയോ കൊണ്ടാക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പാർക്കിലേക്ക് പോണു. നോക്കുമ്പോൾ അതാ അവൻ ആ പാർക്കിൽ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ട, എന്നെ നീ മാത്രം എന്തിനാടാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ എന്ന് പറഞ്ഞ് ആ നായ കെട്ടിപ്പിടിച്ച് അയാൾ പൊട്ടിക്കരഞ്ഞു. അവിടെ വേറൊരു ടീനേജറും കൂടി ശോകമടിച്ച് ഇരിപ്പുണ്ട്. ഇവൻ്റെ പേരാണ് ഹൈറോ. അപ്പോൾ ആകാശത്ത് വലിയൊരു വെളിച്ചം വരുന്നു, എന്തോ സ്പേസ്ഷിപ്പ് പോലെ എന്തോ ആണ്. ഇത് കണ്ട് പേടിച്ച് നായ അവിടെ നോടി. എന്തോ ഒരു സാധനം അവിടെ വന്ന് വീഴുന്നു, ഒരു ബ്ലാസ്റ്റ് നടക്കുന്നു, എന്തോ ഏലിയൻ പോലെയുള്ള സാധനങ്ങൾ നടക്കുന്നു, അവരെന്തൊക്കെയോ പറയുന്നു. ഇതൊക്കെ അബോധാവസ്ഥയിൽ അദ്ദേഹം കാണുകയാണ്. അതൊക്കെ കഴിഞ്ഞ് രാവിലെ ബോധം വന്നപ്പം കണ്ണാടിയൊക്കെ പൊട്ടി. പക്ഷെ കണ്ണാടി ഇടാതെയും നല്ലവണ്ണം അദ്ദേഹത്തിന് കാണാൻ കഴിയും. വീട്ടിൽ പോയി വൈഫ് ചോദിക്കുന്നു, നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യ? അങ്ങനെ അതൊക്കെ വീട്ടിൽ രാവിലെ ഫുഡ് കഴിക്കാനിരുന്നപ്പം സാധാരണ കഴിക്കുന്നേക്കാൾ സ്പീഡിൽ കഴിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും എന്തോ പോലെ അയാളെ നോക്കി. ഭയങ്കര ദാഹവും എന്ന് പറഞ്ഞ് പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് റൂമിലേക്ക് പോവുകയാണ് അയാൾ. റൂമിലെത്തി നോക്കുമ്പോൾ കൈയിൽ നിന്നൊക്കെ ഫുള്ള് പുകയാണ് വരുന്നത്. അപ്പോൾ തന്നെ അങ്ങനെ ഷർട്ടൊക്കെ ഊരുകയാണ്. കൈയൊക്കെ പിടിച്ച് നോക്കുമ്പം ഇരുമ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തോ ബട്ടൺസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അത് പിടിച്ച് ഞെക്കിയപ്പം വിരലിൻ്റെ നഖ അതാ ഓപ്പൺ ആവുന്നു. നഖത്തിന് പിന്നാലെ കൈ ഫുൾ ഓപ്പണായി, ഒരു ഗണ്ണ് പോലെ ആവുന്നു. ആ ഗണ്ണ് കൂടെ കുടിച്ച സൂപ്പൊക്കെ പുറത്തേക്ക് പോയി. ഇയാളാകെ ഞെട്ടി. കഴുത്തിലൊക്കെ ബട്ടൺസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞെക്കിയപ്പോൾ തല ഇതാ തുറന്നിങ്ങ് വരുന്നു. ഉള്ളിലൊക്കെ ഫുൾ മെഷീൻ. ഇത് സ്വപ്നമാണോ അതോ വേറെന്തേലും ആണോ ഒന്നും അറിയാണ്ട് കണ്ണാടി പോയി നോക്കുമ്പോൾ ഫുള്ളായിട്ട് 2 കൈയും ഓപ്പണായി, തലയൊക്കെ ഓപ്പണായി, ആകെ ഞെട്ടി. നോക്കുമ്പം ശരിക്കും ഒരു റോബോട്ട്, നമ്മൾ ടെർമിനേറ്ററൊക്കെ നിൽക്കുന്ന പോലെ. നായയുടെ കുരച്ചിൽ കേട്ട് വൈഫ് വന്ന് തുറന്നു നോക്കുമ്പം അദ്ദേഹം പഴയ പോലെ തന്നെ ആയി. പിന്നെ കാണിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഹൈറോലെ, ഹൈറോനാണ്. ഹൈറോ ചോക്കോ എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഡാ നിനക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാമെന്ന് ചോക്കോനെ വിളിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിന്നിട്ട് ആകാശത്തൊരു പറവ പറക്കുന്നുണ്ട്. ഇവൻ വിരൽ ചൂണ്ടി ടപ്പേ ടപ്പേ എന്ന് കാണിക്കുന്നു.
ആ പ്രാവിന് വെടിയുണ്ട്. ആ പ്രാവ് തറയിൽ വീഴാണ്. അവിടുന്ന് നേരെ ഒരു കാർ പാർക്കിങ്ങിലേക്ക് അവനെയും കൂട്ടി പോയി. എന്നിട്ട് ഹയറോ കാറിനൊക്കെ നോക്കുമ്പോൾ കാറൊക്കെ ഫുള്ള് സ്കാൻ ചെയ്ത് ആ കാറിനെ ഫുള്ളായിട്ട് ഉള്ളിൽ എന്തൊക്കെയാണെന്ന് വരെ കാണാം. എന്നിട്ട് അവൻ അവൻ്റെ മൈൻഡ് വെച്ച് ആ കാറിനെ കൺട്രോൾ ചെയ്യാണ്. അവൻ കൈ നീട്ടുമ്പോൾ കാറ് പോകുന്നു. അവിടെ ഉണ്ടായ എല്ലാ കാറും അവൻ കൈ വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ചോക്കോ ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഞാനൊരു സൂപ്പർ ഹീറോ ആണെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ഷർട്ടൊക്കെ ഊരി നോക്കുമ്പോൾ അതാ കയ്യിൽ നിന്ന് രണ്ട് ഗണ്ണും ബാക്കിൽ നിന്ന് ജെറ്റ് പാക്ക് മാതിരിയുള്ള സാധനങ്ങളൊക്കെ വരുന്നു. ഒരു സൈഡിൽ മുത്തശ്ശൻ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ഓഫീസിൽ പോയപ്പം അവിടുത്തെ ഓഫീസർ ആകെ ചൂടായി പറയുവാണ്, നിങ്ങളെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന്. അങ്ങനെയൊന്നും ചെയ്യല്ല സാറേ എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ പിടിക്കുന്നു. അയാൾക്ക് നല്ലോണം വേദനയായി. റിട്ടയർ ആവുന്നവരെയെങ്കിലും എന്നെ പിരിച്ചുവിടരുത് എന്ന് പറഞ്ഞ് കാലിൽ വീണ് നമ്മുടെ മുത്തശ്ശൻ അയാളോട് അപേക്ഷിച്ചു. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു പ്രാവ് താഴെ വീണ് കിടക്കുന്നു. പ്രാവിനെ എന്ത് പറ്റി എന്ന് ആലോചിച്ച് ആ പ്രാവിനെ അയാൾ എടുത്തു നോക്കുകയാണ്. നോക്കിയപ്പം അതാ പ്രാവിനെ ഫുള്ളായി സ്കാൻ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നു. കയ്യിൽ നിന്ന് എന്തോ എനർജി വന്ന് ആ പ്രാവിന് ജീവൻ വരുന്നു. ഒരു കുഴപ്പവുമില്ലാതെ ആ പ്രാവ് അവിടുന്ന് പറന്നു പോയി. ഇങ്ങനെ ആകെ ഷോക്കായി. അത് പോരാതെ കേൾവി ശക്തിയും കൂടിയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ ചെറിയ ചെറിയ സൗണ്ട് വരെ അയാൾ കേൾക്കുന്നു. അപ്പോൾ എവിടുന്നോ ഒരു അമ്മ എൻ്റെ മോനെ രക്ഷിക്കൂ ഡോക്ടറെ എന്ന് പറഞ്ഞ് കരയുന്നത് അയാൾ കേൾക്കുകയാണ്. നേരെ ആ ഹോസ്പിറ്റലിലേക്ക് മുത്തശ്ശൻ പോയി. നോക്കുമ്പോൾ ഒരു അമ്മ കരയുന്നു. ആ കുട്ടിക്ക് തലയിൽ എന്തോ വലിയ ഓപ്പറേഷനൊക്കെ ചെയ്ത് പക്ഷേ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലാത്ത അവസ്ഥയാണ്. മുത്തശ്ശൻ ആ കുട്ടിയുടെ തലയിൽ കൈ വെച്ച് അദ്ദേഹത്തിൻ്റെ പവർ കൊണ്ട് ആ കുട്ടി കണ്ണ് തുറക്കുകയാണ്. അമ്മയും ഡോക്ടറും ഒക്കെ വന്ന് നോക്കുമ്പം ആ കുട്ടി ഒരു കുഴപ്പവുമില്ലാതെ കൂളായിട്ട് ബെഡിൽ എണീച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ട് ഇവർ ശരിക്കും സർപ്രൈസായി. ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് മുത്തശ്ശൻ അവിടുന്ന് എസ്കേപ്പ് ആയി. മുത്തശ്ശൻ ഫുൾ ഹാപ്പിയാണ്. ഒരു കൊച്ചുകുട്ടിയുടെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ വിചാരിച്ച് ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മോൾ പഠിക്കുന്ന സ്കൂളാണ്. അവൾ പഠിക്കുന്ന അതേ ക്ലാസ്സിലാണ് ഹയറോയും ചോക്കോയും എല്ലാവരും പഠിക്കുന്നത്. ക്ലാസ്സിൽ കുറച്ച് പിള്ളേർ ചോക്കോനോട് ടോർച്ചർ ചെയ്യാണ്. അവനങ്ങനെ പിടിച്ചു നിർത്തി രണ്ട് ചൊട്ടൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. ഇത് കണ്ട് ഹയറോന് ഇതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ നേരെ അവൻ്റെ കൈ കയറി പിടിച്ച് ഒരൊറ്റ ഞെക്കല്. അവന് വേദന കൊണ്ട് താഴെ ഇരുന്ന് പോയി. മര്യാദയ്ക്ക് ചോക്കോനോട് സോറി പറയടാ, വേദന സഹിക്കാൻ പറ്റാതെ അവൻ സോറിയൊക്കെ കരഞ്ഞു പറഞ്ഞു. ഇനി ചോക്കോൻ്റെ അടുത്ത് നീ എന്തേലും കാണിച്ചാൽ നിന്നെ ഞാൻ ഇന്ന് തീർക്കുമെടാ, അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച ക്യാഷ് മൊത്തം തിരിച്ചു കൊടുത്തോണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവൻ പറയാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നും ഇല്ല, എന്നെ വെറുതെ വിടുമെന്ന്. ഇത് കേട്ട് ഹയറോന് തീരെ പിടിച്ചില്ല. ഹയറോ വിരൽ ചൂണ്ടി അവനെ വെടിവെക്കാൻ പോകുമ്പോൾ ചോക്കോ കയറി വന്ന് അവനെ തടയുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഹയറോൻ്റെ അടുത്ത് വന്ന് എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ അവനെ പ്രപ്പോസ് ചെയ്യുന്നു. ഇതൊന്നും കാര്യമാക്കാതെ അവൻ നടന്നുപോയി. പോകുന്ന വഴി ഫോണെടുത്ത് സ്കാൻ ചെയ്ത് അമ്മയെ കോൾ ചെയ്യുന്നു. ഇപ്പോൾ ഹയറോനെല്ലാം ഈസിയാണല്ലോ. ഹയറോന് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ വേറെ ആരോ കെട്ടിപ്പോയി. ഇടയ്ക്ക് ഇവൻ അച്ഛനെ കാണാൻ പോകാറുമുണ്ട്. അന്ന് നൈറ്റ് അച്ഛനെ കാണാനായി ഹയറോ പോയി. അച്ഛൻ അവന് കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ് ചെലവിനൊക്കെ ആയിട്ട്. ഹയറോൻ്റെ അച്ഛൻ വേറെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി ഹാപ്പിയായി ജീവിക്കുന്നു. ഇത് കണ്ട് ഹയറോൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ അച്ഛനെ വെടിവെക്കാനായി അവൻ വിരൽ ചൂണ്ടും. അപ്പം ചെക്കൻ ഇത് കളിക്കുകയാണെന്ന് വെച്ച് അവൻ ഹയറോന് നേരെയും വിരൽ ചൂണ്ടി കളിക്കുന്നു. പക്ഷേ ആ പെൺകുട്ടിക്ക് ഇത്തേ പേടിയുണ്ട് കേട്ടോ. അവളുടെ മുഖം ആകെ മാറി. ഹയറോൻ്റെ അച്ഛന് ഇതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല. ഹയറോൻ്റെ മനസ്സും മാറി ഹയറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹയറോന് കേൾവിശക്തി കൂടുതലായതുകൊണ്ട് വീടിൻ്റെ പുറത്ത് വന്നപ്പോൾ അകത്ത് പറയുന്നത് അവന് കൃത്യമായി കേൾക്കാം. ഹയറോൻ്റെ ദേഷ്യം സഹിക്കാൻ പറ്റാതെ വേറൊരു വീട്ടിൽ കയറി. അവിടെ ഒരു അച്ഛനും മോളും അമ്മയുമുണ്ട്. ഒരു മടിയുമില്ലാതെ അവരെ അവൻ വെടിവെച്ച് കൊല്ലുകയാണ്. അതേ സമയത്ത് മുത്തശ്ശൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുടെ ജീവനൊക്കെ രക്ഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ആ ഫാമിലിയുടെ നിലവിളി കേൾക്കുന്നത്. നേരെ ആ വീട്ടിലേക്ക് പോയി നോക്കുന്നു. ആ ഫാമിലി മൊത്തം ഇപ്പോൾ ഹയറോ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. മുത്തശ്ശനെ കണ്ട ഹയറോ മുത്തശ്ശനെയും വെടിവെക്കുകയാണ്. മുത്തശ്ശൻ തെറിച്ചു വീണു. അങ്ങേരും റോബോട്ട് ആയതുകൊണ്ട് മൂപ്പർക്കൊന്നും പറ്റിയില്ല. എണീച്ച് നോക്കിയപ്പോൾ ഹയറിതാ ജെറ്റ് പോലെ പറന്നങ്ങോട്ട് പോയി. ഈ വാർത്ത പിറ്റേ ദിവസം ന്യൂസിലൊക്കെ വന്നു. വെടിവെച്ച് കൊന്നെങ്കിലും ബുള്ളറ്റ് ഇതുവരെ എവിടെയും കണ്ടെത്തിയിട്ടില്ല. ഹയറോൻ്റെ പവർ വെച്ച് ഹയറോന് അക്കൗണ്ടിൻ്റെ ബാലൻസ് വരെ കൂട്ടാൻ പറ്റിയിരുന്നു. അതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് ചോക്കോന് ചെലവിന് വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ചോക്കോന് ആ ക്യാഷ് വാങ്ങാൻ മടിയായി. എന്നിട്ട് ചോക്കോ ഹയറോനോട് ചോദിക്കുകയാണ്, നീയാണോ ആ ഫാമിലിയെ മൊത്തം കൊന്നുകളഞ്ഞത്? എടാ നീ പേടിക്കണ്ട, നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഹയറോ മറുപടി പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഞാൻ ദൈവമാടാ, ഇവിടുത്തെ ഒരു പോലീസിനും മിലിറ്ററിക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. അവരെയും കാട്ടിയും കൂടുതൽ പവർ എനിക്കുണ്ട്. ഹയറോ ഒരു വില്ലനായി മാറിയത് ചോക്കോന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചോക്കോന് പേടിയായി തുടങ്ങിയിരിക്കുന്നു. ഹയറോനെ കൊല ചെയ്യുന്നത് മനുഷ്യർക്ക് മാത്രമാണ് പാപം.
ദൈവങ്ങൾക്ക് അതൊരു പാപമല്ല. ഈ പവേഴ്സ് അവനെ ഫുള്ളായി മാറ്റിയിരിക്കുന്നു. ഇനി മുതൽ എൻ്റെ അടുത്ത് നീ വരണ്ട എന്ന് ചോക്കോ പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോയി. ആറോ വീട്ടിലെത്തിയപ്പോൾ അമ്മ അവനോട് നീ അച്ഛൻ്റെ വീട്ടിൽ പോയോ, ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുന്നു. നീ അടുത്ത മാസം മുതൽ അവിടെ നിന്നു, നിന്റെ ഹയർ സ്റ്റഡീസൊക്കെ അങ്ങേരെ നോക്കിക്കോളും എന്ന് അമ്മ പറയാണ്. അമ്മ ഇങ്ങനെ പറയാൻ കാരണം അവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസറാണ്. അത് ലങ്സിലേക്ക് പടർന്നു തുടങ്ങിയിരിക്കുന്നു. കുറേ കാലമൊന്നും ഇനി ജീവിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അച്ഛൻ്റെ വീട്ടിലേക്ക് പോയേക്കോ എന്ന് അമ്മ അവനോട് പറഞ്ഞത്. അമ്മയെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് ഹയറോ അവൻ്റെ അമ്മയെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. അവിടെ മുത്തശ്ശൻ്റെ വീട്ടിൽ ചെക്കൻ അമ്മ അറിയാതെ ക്യാഷൊക്കെ അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇത് അമ്മ അറിഞ്ഞ് അവനെ ചീത്ത പറയാണ്. അവളെയാണാൽ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു. എനിക്ക് കോളേജിലൊന്നും പോകണ്ട, എനിക്ക് കോമിക്സ് വരയ്ക്കാനാണ് ഇഷ്ടമെന്ന് അവൾ പറഞ്ഞു. കോമിക്സ് അല്ലേ, അവൾ വരച്ചോട്ടെ, അവളുടെ ഡ്രീംസൊക്കെ അവൾ നടത്തട്ടെ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അതൊന്നും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഞാൻ അതൊക്കെ ശരിയാക്കും എന്ന് പറഞ്ഞ് മുത്തശ്ശൻ്റെ മകന് കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ്. ഇവൻ ക്യാഷ് കാക്കാൻ കാരണം ക്ലാസ്സിൽ അവനോട് കുറേ പിള്ളേർ ക്യാഷ് കൊടുക്കണമെന്ന് ടോർച്ചർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ മുത്തശ്ശൻ്റെ മോള് വന്നിട്ട് നിങ്ങളെ കൊണ്ട് ഈ വീടൊന്നും നോക്കാൻ പറ്റില്ല എന്ന് അവൾ അച്ഛനോട് പറഞ്ഞു. ഇത് അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ എന്ന് പറഞ്ഞ് തലക്കടിച്ച് മുത്തശ്ശൻ കരയാണ്. അപ്പോൾ പെട്ടെന്ന് ചോക്കോ പറയുന്നത് മുത്തശ്ശൻ കേൾക്കുവാണ്. എൻ്റെ ഫ്രണ്ട് എല്ലാവരെയും കൊല്ലും, നമ്മുടെ നാടിനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇത് കേട്ട മുത്തശ്ശൻ അവരെല്ലാവരെയും രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. എന്നെ കൊണ്ട് പറ്റും, അവൻ അവൻ്റെ പവർ വെച്ച് എല്ലാവരെയും കൊല്ലും, ഞാൻ എൻ്റെ പവർ വെച്ച് അവനെ തടയും. മുത്തശ്ശൻ ആ ജെറ്റ് പാക്ക് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ആ നായക്കുട്ടിയും എടുത്ത് കൈ പിടിച്ച് ബൂം പറന്നു പോവാണ്. ഇത് കണ്ട് മുത്തശ്ശൻ്റെ മോള് ഇതെന്താ വാൽനക്ഷത്രമാണോ എന്നും പറഞ്ഞ് ജനലിൽ കൂടെ നോക്കി നിൽക്കുകയാണ്. നായനെയും കൈ പിടിച്ച് മുത്തശ്ശൻ ഇങ്ങനെ പറക്കുകയാണ് ആകാശത്ത് കൂടെ. ഇതൊരു പോളി എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് കാണിച്ച ആ പാർക്കിൽ ചോക്കോ ഇരുന്ന് കരയുന്നു. അവിടെ മുത്തശ്ശൻ പറന്നെത്തി. എന്നിട്ട് മുത്തശ്ശൻ ചോക്കോനോട് അന്ന് നടന്നതൊക്കെ പറയുവാണ്. ഞാനും അവനും ഇവിടെയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ലൈറ്റ് വന്ന് ഇവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി. അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ നടന്നത്. ഇത് കേട്ട് ചോക്കോ പറയാണ്, അത് ഏലിയൻസ് ആണ്, അല്ലാതെ ഇത്ര പവർ എവിടെ നിന്ന് വരാനാ? 58 വയസ്സായി, ഇതുവരെ ഒരു ഉപകാരം എന്നെ കൊണ്ടില്ല, ആർക്കോ വേണ്ടി ജീവിക്കാണ്. ഇതാണ് ആ സമയം, നാടിന് വേണ്ടി ഞാൻ എന്തേലും ചെയ്യും, അവനെ നമുക്ക് നിർത്തണം എന്ന് പറയുന്നു. അപ്പോൾ ചോക്കോ പറഞ്ഞു, ഹയറോ നല്ലവനാ, ചെറുപ്പം മുതലേ എനിക്ക് അവനെ അറിയാം, ഇപ്പോഴാണ് അവൻ ഇങ്ങനെ ആയത്. ഹയറോൻ്റെയും മുത്തശ്ശൻ്റെയും പവേഴ്സ് ഒന്നാണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് ചോക്കോ മുത്തശ്ശനോട് ചോദിച്ചു. ഞാനൊരു ദിവസം സൂപ്പ് കുടിക്കുമ്പോൾ അത് ഗണ്ണ് വഴി പുറത്തു വന്നു, അല്ലാതെ വേറൊന്നും ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയാണ്. നമുക്കെന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശനെയും കൂട്ടി ചോക്കോ പോവുകയാണ്. പിറ്റേ ദിവസം മുത്തശ്ശനും ചോക്കോവും കൂടി പ്രാക്ടീസിലാണ്. ഒരു ക്യാനും എടുത്ത് വെച്ച് ഹയറോനെ പോലെ വിരൽ ചൂണ്ടി വെടിവെക്കാൻ പഠിപ്പിക്കുകയാണ്. മൂപ്പർ ബാങ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ വെടിയൊന്നും വെക്കുന്നില്ല. ചോക്കോ ട്രൈ ചെയ്യാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, ഒന്നും നടക്കുന്നില്ല. മുത്തശ്ശൻ വിരൽ ചൂണ്ടുന്നതല്ലാതെ ഒരു അനക്കം പോലും ഇല്ല. ലാസ്റ്റ് ചോക്കോന് ദേഷ്യം വന്നിട്ട് വെക്കടാ വെടി എന്നൊരു പറച്ചല. അപ്പം നോക്കുമ്പോൾ അതാ ക്യാൻ ഒന്ന് ജസ്റ്റ് അനങ്ങി. ട്രൈ ചെയ്ത് അങ്ങേരാകെ തളർന്ന് വെള്ളം കൂടിയായി. അതേസമയം ഹയറോ അമ്മയും കുട്ടി ഹോസ്പിറ്റലാണ്. അമ്മയുടെ ക്യാൻസറൊക്കെ പോയി, അവരിപ്പോൾ ഫുള്ള് ഹെൽത്തി ആണെന്ന് ഡോക്ടർ പറയുന്നു. ക്യാൻസർ സെല്ലൊക്കെ പെട്ടെന്ന് എങ്ങനെ പോയി എന്ന് ആശ്ചര്യത്തോടെ ഡോക്ടർ ചോദിച്ചു. അത് കഴിഞ്ഞ് അമ്മ ഹാപ്പിയായി പുറത്ത് അമ്മയും മോനും കൂടി നടന്നു വരികയാണ്. അമ്മയെ ഞാൻ നല്ലവണ്ണം നോക്കിക്കൊള്ളുമെന്ന് ഹയറോ അമ്മയോട് പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് വരികയാണ്. ഇവൻ ചെയ്ത കൊലയ്ക്ക് അവനെ അറസ്റ്റ് ചെയ്യാനാണ് അവരെത്തിയിരിക്കുന്നത്. ഇത് കണ്ടപാടെ ഹയറോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസുകാരെ ഒക്കെ ഉന്തിയിട്ട് അവൻ ഓടി. പോലീസ് അങ്ങനെ ഗണ്ണ് യൂസ് ചെയ്ത് അവനെ വെടിവെക്കാൻ നോക്കുന്നു. ഹയറോ അപ്പോഴേക്കും വിരൽ കൊണ്ട് അവരെ വെടിവെച്ചിട്ടു. അപ്പോൾ വേറെ പോലീസുകാർ വന്ന് അവനെ ഷൂട്ട് ചെയ്തു. അവനൊന്നും പറ്റിയില്ല. അവൻ അവിടെ നിന്ന് ഓടി ജെറ്റ് ഓണാക്കി പറന്നുപോയി. പിന്നെ ഹയറോൻ്റെ ക്ലാസ്സിലെ പിള്ളേരെയാണ് കാണിക്കുന്നത്. നോക്ക്, ഹയറോനെ ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട്. 18 വയസ്സ് വിദ്യാർത്ഥി 3 പേരെ കൊന്നു, നാട് മൊത്തം അവനെ അന്വേഷിക്കുന്നു എന്നാണ് ആ ന്യൂസ്. നാട് മൊത്തം ഹയറോൻ്റെ ഫോട്ടോസാണ്. എല്ലാ ബിൽഡിംഗ്സിലും അവൻ്റെ ഫോട്ടോസ് വാണ്ടഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതിനുശേഷം അവനെ ആരും കണ്ടിട്ടേയില്ല. ന്യൂസ് ചർച്ചകളിലൊക്കെ ഹയറോൻ്റെ എസ്സേസും അതും ഇതും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഹയറോനെ പ്രപ്പോസ് ചെയ്ത കൂട്ടി ഹയറോയെ കണ്ടുപിടിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ഹയറോയെ. അവിടെ അവളുടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അവളുടെ പാരൻസ് ഒക്കെ ഒരു രോഗം വന്ന് മരിച്ചു പോയിരിക്കുന്നു. ഇവരും അതേപോലെ മരിക്കും. അപ്പോഴേക്കും മുത്തശ്ശൻ വെടിവെക്കാനൊക്കെ പഠിച്ചു വരികയാണ്. പഠിച്ച് തളർന്ന് മുത്തശ്ശൻ മുത്തശ്ശൻ്റെ കമ്പനി ഡ്രിങ്ക് തന്നെയാണ് കുടിക്കുന്നത്.
അടുത്തത് കൈകൊണ്ട് എങ്ങനെ കാറ് കൺട്രോൾ ചെയ്യാമെന്ന് പഠിക്കാമെന്ന് പറഞ്ഞ് ചോക്ക് മുത്തശ്ശനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശന് നെഞ്ചുവേദന വന്ന് കുടിച്ച വെള്ളമൊക്കെ ഗണ്ണ് വഴി പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട് ചോക്ക് വാട്ടർ ബോട്ടിൽ എടുത്ത് നോക്കുമ്പോൾ ആ വെള്ളത്തിൽ സോഡിയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അവർ കണ്ടെത്തുന്നു. കാരണം സൂപ്പ് കുടിച്ചപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു, സൂപ്പിലും സോഡിയമുണ്ട്. നൈറ്റ് മുത്തശ്ശനും ചോക്കോയും സംസാരിച്ച് നടക്കുന്നത് അയാളുടെ മോള് കാണുകയാണ്. നീ എന്താടാ അച്ഛൻ്റെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഹൈറോന്റെ അമ്മയുടെ ഇന്റർവ്യൂസൊക്കെ മീഡിയാസ് ഇങ്ങനെ വിടാതെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ മോൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് അമ്മയോട് ന്യൂസുകാർ ചോദിക്കുകയാണ്. അവന് വേണ്ടി ഞാൻ മാപ്പ് വരുന്നു എന്ന് അമ്മ പറയുന്നു. ഇതൊക്കെ കണ്ട് ഹൈറോ വല്ലാതെ സങ്കടപ്പെടുകയാണ്. പെട്ടെന്ന് ന്യൂസിൽ കാണിക്കുകയാണ് ഹൈറോന്റെ അമ്മ സൂയിസൈഡ് ചെയ്തു എന്ന്. ഇത് കണ്ട് ഹൈറോ ആകെ വിഷമിച്ച് കരഞ്ഞു. മീഡിയക്കാരൊക്കെ വീട്ടിൽ വിടാതെ പിടിച്ചത് കൊണ്ടാണ് സൂയിസൈഡ് ചെയ്തത് എന്ന് ന്യൂസിൽ എഴുതി കാണിക്കുന്നു. ആരോ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയ വഴി അവൻ്റെ അഡ്രസ്സ് പുറത്തു വിട്ടത് കൊണ്ടാണ് ന്യൂസുകാരൊക്കെ അവിടെ എത്തിയത് എന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ അവൻ്റെ പവർ വെച്ച് ഈ അഡ്രസ്സ് ആരാ പുറത്തു വിട്ടേ എന്ന് അവൻ തപ്പുകയാണ്. അങ്ങനെ ഒരാളെ അവൻ കണ്ടുപിടിക്കുന്നു. നോക്കുമ്പോൾ അയാളെ നാട്ടുകാരൊക്കെ പുകത്തി പറയാണ്, നീ ചെയ്തത് കറക്റ്റാണ് എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും അതിൽ ഹൈറോ കമൻ്റ് ഇടുകയാണ്, നിന്നെ ഞാൻ ഇന്ന് തന്നെ കൊല്ലുമെന്ന്. അപ്പോഴേക്കും ആ ചെക്കൻ വലിയ ധൈര്യത്തോടെ പറയാണ്, ധൈര്യമുണ്ടെങ്കിൽ നീ കണ്ടുപിടിച്ച് എന്നെ കൊല്ലടാ എന്ന്. ദേ വരുന്നു ഹൈറോ സ്ക്രീനിൻ്റെ മുമ്പിൽ, എന്നിട്ട് സ്ക്രീൻ വഴി അവനെ വെടിവെച്ച് കൊല്ലുകയാണ്. ഹൈറോന് ഒരു സ്ക്രീൻ വഴി തന്നെ ഒരാളെ കൊല്ലാനുള്ള കഴിവ് വരെ ഉണ്ട്. അത്രയ്ക്ക് പവർഫുള്ളാണ് ഹൈറോ. ആ കമൻറ്റിനും ആ പോസ്റ്റിനും റിപ്ലൈയും അവനെതിരെ കമൻസ് ചെയ്ത ആൾക്കാരെ ഒക്കെ സ്ക്രീന് വഴി ഹൈറോ കൊലപ്പെടുത്തുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവൻ്റെ ഗേൾഫ്രണ്ട് അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് കരഞ്ഞ് പറയുകയാണ്. അപ്പോൾ ഹൈറോ എണീച്ച് പറയാണ്, ഞാനൊരു മനുഷ്യനല്ല എന്ന് പറഞ്ഞ് അവൻ്റെ കൈ അവൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് അവളെയും കൂട്ടി അവൻ പറക്കുകയാണ്. അവൾ ആകെ പേടിച്ചു. എന്നിട്ട് അവൾ അവനോട് ചോദിക്കുകയാണ്, മരിച്ച എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന്. അപ്പോൾ അവൻ പറയാണ്, അതൊന്നും എനിക്കറിയില്ല, എൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ ലോകമാണ്. അപ്പോഴേക്കും ന്യൂസിലൊക്കെ കാണിച്ചു തുടങ്ങി, ഹൈറോ 26 പേരെ കൊന്നിരിക്കുന്നു, ബാക്കി 5 പേർ സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലാണ് എന്നൊക്കെ. ഈ നാട്ടിൽ എല്ലാവരുടെ കയ്യിലും ഫോണുള്ളതുകൊണ്ട് എല്ലാവരും ചാവുമെന്ന് മുത്തശ്ശന് മനസ്സിലായി. അപ്പോൾ ചോക്കോ പറയാണ്, മുത്തശ്ശ അവനെങ്ങനെയെങ്കിലും പവർ വെച്ച് കണ്ടുപിടിക്കുക എന്ന്. മുത്തശ്ശൻ ഇങ്ങനെ പവർ വെച്ചിട്ടാണ് ചോക്കോനോട് സംസാരിക്കുന്നത്. നിങ്ങളാരോടോ ഈ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എന്ന് മോള് വന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മുത്തശ്ശൻ, ഒന്നുമില്ല എന്ന്. നിങ്ങളാ മണ്ടൻ്റെ കൂടെ ഓൺലൈൻ ഗെയിം വല്ലതും കളിക്കുന്നുണ്ടോ? ആ മണ്ടൻ്റെ കൂടെ കൂടിയാ നശിച്ചു പോകുമെന്ന് അവൾ അച്ഛനോട് പറയാണ്. അപ്പോഴേക്കും ഹൈറോനെ തപ്പി മിലിട്ടറിയൊക്കെ ആ ഗേൾഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഫുള്ള് ഫയറിങ്ങും സീൻസൊക്കെയാണ്. ഹൈറോ അവളെയും കെട്ടിപ്പിടിച്ച് താഴത്തേക്ക് കടന്നു. എന്നിട്ട് വിരല് കൊണ്ട് ആ മിലിട്ടറിക്കാരെ മൊത്തം വെടിവെച്ചിട്ടു. ആ മിലിട്ടറി ഫയറിങ്ങിൽ അവളും അവളുടെ മുത്തശ്ശിയും ഒക്കെ മരിച്ചുപോയി. ഓൾറെഡി വില്ലനായിരുന്നവൻ ഇപ്പോൾ ശരിക്കും വില്ലനാവുകയാണ്. അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് പറന്ന് പുറത്തേക്ക് പോയി. പുറത്തുള്ള പോലീസും മിലിട്ടറിയൊക്കെ ഇവൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയാസിലൊക്കെ ഹൈറോയെ വെല്ലുവിളിയാണ്, ധൈര്യമുണ്ടെന്ന് പുറത്തേക്ക് വാടാ എന്ന്. എല്ലാവർക്കും ഹൈറോന്റെ വക റിപ്ലൈ, ഞാൻ വരുന്നുണ്ട് എന്ന്. മുത്തശ്ശൻ തൻ്റെ മക്കളോടും ഭാര്യയോടൊക്കെ പറയുന്നുണ്ട്, പുറത്തേക്കൊന്നും പോണ്ട, ഡേഞ്ചറാണ്, ഫോണൊന്നും യൂസ് ചെയ്യേണ്ട. ഇതൊന്നും അവർ കേൾക്കുന്നില്ല. അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹൈറോ തൻ്റെ കയ്യിലുള്ള ക്യാമറ വെച്ച് എല്ലാ സ്ക്രീൻസിലും ലൈവ് ടെലികാസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, ഞാനാണ് ഹൈറോ, ഇവിടുത്തെ പോലീസാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത്, ഞാൻ എല്ലാവരെയും കൊല്ലാൻ പോവാണ്, ഈ നാടിനെ മൊത്തം ഞാൻ നശിപ്പിക്കും എന്ന് അവൻ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ ക്യാമറയിൽ നോക്കി കൈ ചൂണ്ടുന്നു. എന്നിട്ട് ബാങ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരായി മരിച്ചു വീഴുകയാണ്. എല്ലാവരും പേടിച്ച് ചെതറി ഓടുന്നു. ഇവൻ സ്ക്രീനിൽ പിന്നെയും പിന്നെയും ബാങ് ബാങ് എന്ന് പറയുമ്പോൾ എല്ലാവരും മരിച്ചു വീഴുകയാണ്. ഫോണിൽ കൂടെയും എല്ലാ സ്ക്രീൻസ് വഴിയും അവൻ വെടിവെച്ച് തുടങ്ങിയിരിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ മുത്തശ്ശനും പോവാൻ റെഡിയായി. കയ്യിലൊരു വാട്ടർ ബോട്ടിലും എടുത്തു. ഒരു ന്യൂസിലെ ആങ്കർ ഹൈറോനെ പറ്റി പറയുമ്പോൾ അവരെയും ഫോണ് വിളിച്ച് ഹൈറോ കൊല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശൻ്റെ ക്യാമറ ഉപയോഗിച്ച് ചോക്കോ എല്ലാവരോടും സംസാരിക്കുകയാണ്, നിങ്ങളുടെ ഫോണും സ്ക്രീനും വെച്ചിട്ടാണ് ഹൈറോ നിങ്ങളെ കൊല്ലുന്നത്, അതുകൊണ്ട് എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തുക എന്ന്. ഇത് കേട്ട് ജനങ്ങൾ മൊത്തം കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ തറയിലിട്ടു. ഇത് കേട്ട ഹൈറോ അവൻ്റെ പുറകിൽ നിന്ന് കുറേ ചെറിയ ചെറിയ മിസൈൽസൊക്കെ പുറത്തേക്ക് വിടുകയാണ്. അത് നേരെ എല്ലായിടത്തും പോയി വന്ന് പൊട്ടി ബ്ലാസ്റ്റ് ആവുകയാണ്. ആ ബ്ലാസ്റ്റിൽ ബിൽഡിങ്സ് വരെ അവൻ പൊളിച്ചു തുടങ്ങി. മുത്തശ്ശൻ്റെ മകളുള്ള ഒരു ബിൽഡിംഗ് അവൻ പൊളിക്കുകയാണ്. കാരണം മുത്തശ്ശനെ അവന് എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്തേക്ക് എത്തിക്കണം. അപ്പോഴേക്കും മുത്തശ്ശൻ
ആകാശൻ അവിടെ പറന്നെത്തി. ഓ നീയാണല്ലേ ആ മറ്റവൻ എന്ന് പറയാണ്. അന്ന് ഞാൻ നിന്നെ വെടി വെച്ചപ്പോൾ നീ ചത്തില്ല, അപ്പോഴേ ഞാൻ ഓർക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട മുത്തശ്ശൻ പറയാണ്, എടാ നമ്മൾ ഈ പവർ വെച്ചിട്ട് ആരെയും കൊല്ലരുത്, ആരെയും നശിപ്പിക്കരുത്, നമുക്ക് ഈ രാജ്യത്തെ തന്നെ രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി ഹൈറോയെ വെടിവെക്കുകയാണ്. അപ്പോൾ തന്നെ ജെറ്റ് പാക്ക് കൊണ്ട് മുത്തശ്ശൻ അവിടുന്ന് പറന്നു. ബാക്കിൽ തന്നെ ഹൈറോയും ബിൽഡിംഗ്സിന്റെ ഇടയിൽ കൂടി മുത്തശ്ശനും ഹൈറോയും ചേസ് ചെയ്യാണ്. ചെറിയ ചെറിയ ബോംബൊക്കെ ഇട്ട് മുത്തശ്ശനെ അറ്റാക്ക് ചെയ്യാണ് ഹൈറോ. ഒരു സബ്വേന്റെ അടിയിൽ കൂടി ഇവർ ചേസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാണ്. ഹൈറോന്റെ ബോംബിങ്ങിൽ ബിൽഡിംഗ്സ് ഒക്കെ പൊളിഞ്ഞു വീഴാണ്. ബിൽഡിംഗ് ബ്ലാസ്റ്റിലായതിൽ ഒരു ബിൽഡിംഗിൽ മുത്തശ്ശന്റെ മോള് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് കരയുന്നത് മുത്തശ്ശൻ കേട്ടു. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാൻ പോകുമ്പോൾ ഹൈറോ വിടാതെ ബാക്കിൽ പിടിക്കുകയാണ്. അവളുടെ സൗണ്ട് എവിടുന്നാ വന്നേ എന്ന് ട്രാക്ക് ചെയ്ത് പറക്കുമ്പോൾ ഹൈറോ കൈ കൊണ്ട് നിർത്താതെ വെടിവെക്കുന്നു. ഹൈറോ മുത്തശ്ശനെ ബിൽഡിംഗിന്റെ ഉള്ളിൽ കൂടെ ഇടിച്ചു കയറ്റുവാണ്. മുത്തശ്ശൻ നേരെ ഒരു ഹെലികോപ്റ്ററിലേക്ക് തെറിച്ചു വീഴുന്നു. ചോപ്പറിന്റെ അകത്ത് വെച്ച് ഹൈറോയും മുത്തശ്ശനെയും പുരിഞ്ഞ ഫൈറ്റാണ് നടക്കുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്ന രണ്ട് പാസഞ്ചേഴ്സ് താഴത്തേക്ക് വീഴുന്നു. ജെറ്റ് പാക്ക് യൂസ് ചെയ്ത് അവരെ രക്ഷിക്കുമ്പോൾ ഹൈറോ പൈലറ്റിനെ വെടിവെച്ച് കൊല്ലുന്നു. രക്ഷിച്ച അവരെയും ഹൈറോ വന്ന് കൊല്ലുകയാണ് ചെയ്യുന്നത്. മുത്തശ്ശൻ ഹൈറോനോട് പറഞ്ഞു, ഇതൊക്കെ ഒഴിവാക്ക്, നീ ഇതൊക്കെ നിർത്തുക എന്ന്. അപ്പം ഹൈറോ പറയാണ്, ഈ ലോകവും ജനങ്ങളും ഒന്നും നമുക്ക് ആരുമല്ല എന്ന് പറഞ്ഞ് ഹൈറോ ദാഹിച്ച് വെള്ളം കുടിക്കുകയാണ്. ആ ബോട്ടിൽ മുത്തശ്ശൻ വെടിവെച്ചിടുകയാണ്. മുത്തശ്ശനെ ഇടിച്ചിട്ട് മുത്തശ്ശന്റെ കയ്യിലുണ്ടായ വെള്ളമെടുത്ത് ഹൈറോ കുടിക്കുന്നു. മുത്തശ്ശനെ കൊല്ലാനായി ഹൈറോ അവന്റെ വലിയ ഗണ്ണെടുക്കുമ്പോൾ മുത്തശ്ശൻ അവിടുന്ന് പറന്നുപോയി. മുത്തശ്ശൻ നേരെ സ്പേസിലേക്കാണ് പറക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഭൂമിയുടെ പുറത്തേക്ക് പോവുകയാണ്. അതിന്റെ ഇടയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാസ്റ്റിൽ മുത്തശ്ശന് നല്ല അടി കിട്ടുകയാണ്. മുത്തശ്ശനെ ഹൈറോ ഇടിച്ചൊരു പരിവമാക്കി. മുത്തശ്ശന്റെ കഴുത്തിൽ പിടിച്ച് കൊല്ലാൻ വേണ്ടി ഗണ്ണ് ചൂണ്ടി മാസ് ഡയലോഗ് അടിക്കുമ്പോൾ ഗണ്ണ് നിന്ന് വെള്ളമാണ് വന്നത്. നെഞ്ചൊക്കെ വേദനയായി, മെഷീനൊക്കെ പുകഞ്ഞു തുടങ്ങി. മുത്തശ്ശന്റെ കയ്യിലുണ്ടായ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നടക്കുന്നത്. ഞാൻ വില്ലനും നിങ്ങളാണല്ലേ ഹീറോ എന്ന് ഹൈറോ പറയുമ്പോൾ ഹൈറോന്റെ തല ഓപ്പണായി, അതിൽ നിന്ന് എന്തോ റിയാക്ടർ പോലെ ഒരു സാധനം ചുറ്റുന്നു. മുത്തശ്ശൻ ഫുൾ പവർ യൂസ് ചെയ്ത് ഫയർ ചെയ്യാണ്. അങ്ങനെ ഒരു വൻ ബോംബിങ് ചെയ്യുമ്പോൾ ഹൈറോ നേരെ ഭൂമിയിലേക്ക് വീണ് ബ്ലാസ്റ്റ് ആവുകയാണ്. മുത്തശ്ശൻ നേരെ മോളടുത്തേക്ക് പറന്നെത്തി മുത്തശ്ശന്റെ പവർ മൊത്തം യൂസ് ചെയ്ത് അവളെ രക്ഷിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വില്ലൻ ഈസ് ബാക്ക്. ഹൈറോ അവിടെ എത്തി, പൊട്ടുമാരി നിൽക്കുക, ഒരു സ്ക്രാച്ച് പോലും അവന്റെ മേത്തില്ല. അവിടെ ഉണ്ടായ കുറെ പേരെ അവൻ വെടിവെച്ച് കൊന്നു. ഹൈറോ അവളെ കൊല്ലാൻ പോകുമ്പോൾ മുത്തശ്ശൻ ചാടി ഹൈറോനെ പിടിക്കുന്നു. പക്ഷെ അവൾക്ക് വെടിയേറ്റു. മുത്തശ്ശനെ ഹൈറോ എടുത്ത് അലക്കി, നല്ല ഇടിയാണ്. മുത്തശ്ശന്റെ തല ലൈറ്റ് ആയിട്ടൊന്ന് ഓപ്പൺ ആയി. അപ്പോഴേക്കും ഹൈറോ ഒരു പില്ലർ എടുത്ത് മുത്തശ്ശന്റെ തലക്ക് അടിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് ഹൈറോ അവളെ എടുത്ത് ബിൽഡിംഗിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇത് കണ്ട മുത്തശ്ശൻ കലിപ്പായി. നേരെ വീണ്ടും ആ ഹെഡ് ഓപ്പൺ ആയിട്ട് ആ ഉള്ളിലുണ്ടായിരുന്ന റിയാക്ടർ സ്പീഡിൽ ചുറ്റി എന്തോ ഒരു എനർജി ഫോമായി. രണ്ടുപേരും എയറിൽ നല്ല ഫോഴ്സിലൊരു ഫൈറ്റ് വരികയാണ്. ദേ വരുന്നു സൂപ്പർമാൻ പഞ്ച്. ആ ഇടിയിൽ മുത്തശ്ശന് ഒന്നും പറ്റിയില്ലെങ്കിലും ഹൈറോന്റെ ഒരു സൈഡ് മൊത്തമായിട്ട് പൊട്ടി തെറിച്ചു പോയി. അവിടുന്ന് നേരെ സ്പീഡിൽ പറന്ന് മോളെ രക്ഷിക്കുകയാണ്. വീണ്ടും അദ്ദേഹം അവരുടെ പവർ വെച്ചിട്ട് അവളെ വീണ്ടും രക്ഷിച്ചു. നീ സേഫ് ആയിരിക്കും, എനിക്ക് ബാക്കിയുള്ളവരെയും കൂടി രക്ഷിക്കണം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പറക്കുകയാണ്. ഹൈറോ മരിച്ചു എന്ന് പറഞ്ഞ് ആ കേസ് ക്ലോസ് ചെയ്യുകയാണ്. ഈ ന്യൂസൊക്കെ മുത്തശ്ശൻ ഫാമിലിയുടെ കൂടെ ഇരുന്ന് വീട്ടിൽ നിന്ന് കാണുവാണ്. മോൾക്ക് അറിയാം അച്ഛൻ ആരാണ് എന്താണ് എന്നൊക്കെ. പക്ഷെ അവൾ അതാരോടും പറയാതെ ഒളിപ്പിച്ചു വെക്കുന്നു. ഹൈറോ നേരെ ചോക്കോടെ വീട്ടിലാണ് പിന്നെ എത്തുന്നത്. ചോക്ക റൂമിലേക്ക് കയറി വന്ന് ഹൈറോനെ കാണുമ്പോൾ ഹൈറോന്റെ ഒരു കൈയൊക്കെ പോയി. ഹൈറോ ആകെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. ഹൈറോനെ ഇനി സ്വന്തം എന്ന് പറയാൻ ചോക്ക മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ചോക്ക ഒരു ചെറിയ ചിരിയൊക്കെയായി. വാടാ നമുക്കൊരു ഗെയിം കളിക്കാമെന്ന് പറയുന്നു. ഞാൻ ഇത്രയും ചെയ്തിട്ട് അവൻ ഇപ്പോഴും എന്നോട് സ്നേഹമാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് അവിടുന്ന് ഹൈറോ എങ്ങോട്ടോ പറന്നുപോയി. അവിടെ അവസാനിക്കുകയാണ് ഈ സിനിമ. പിന്നെ ഫ്രണ്ട്സ്, ഹൈറോന്റെ ശരിക്കുമുള്ള പ്രൊനൗൺസിയേഷൻ ഹീറോ എന്നാണ്. വില്ലനെ എങ്ങനെയാ നമുക്ക് ഹീറോ എന്ന് വിളിക്കാം, അതുകൊണ്ടാണ് ഞാൻ അവനെ ഹൈറോ എന്ന് വിളിച്ചത്. കുറെ ഇമോഷൻസും ആക്ഷനും ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു ആനിമി സീരീസിനെ ബേസ് ചെയ്ത് ഇറക്കിയ മൂവിയാണ് ഇത്. അപ്പോൾ ഈ ഫിലിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു മൂവിയായി കാണുന്നവരേക്കും ബൈ ഗൈസ്.